പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിന്റർ എങ്ങനെ മൊബൈൽ നിന്നും പ്രിന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു സിമ്പിൾ വീഡിയോയാണ് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ കനോണിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ നമുക്ക് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ ജസ്റ്റ് കനോൺ പ്രിന്റർ ആപ്പ് എന്നുള്ള ജസ്റ്റും സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കുറേ കനോണിന്റെ ആപ്ലിക്കേഷൻ കാണിക്കും. അതിൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ സെക്കൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഏകദേശം ഡൗൺലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കും. വീണ്ടും അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളെ പെർമിഷൻ സെറ്റ് ചെയ്യുക, അലോ കൊടുക്കുക. ഇനി ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ പ്രിൻ്റർ ആദ്യം കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. ഡയറക്റ്റ് എന്ന് തുടങ്ങുന്ന പേര് ഉണ്ടല്ലേ, അതാണ്. അതേപോലത്തെ പേരായിരിക്കും നിങ്ങളെ പ്രിൻ്ററിനും ഉണ്ടാവുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയാൽ മാത്രമേ ഇവിടെ ലിസ്റ്റ് കാണിക്കുകയുള്ളൂ. അതേപോലെ പാസ്വേഡ് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ അതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്റ്റ് എന്നുള്ളത് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ തിരിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷനിൽ നമ്മൾ നേരത്തെ കണ്ടപോലെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അവിടെ സെർച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പ്രിൻ്ററിനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കണക്ട് ആയിട്ടുണ്ട്, ജസ്റ്റ് ക്ലോസ് നോക്കുക. ഇവിടെ മുകളിൽ കാണുന്ന ഈ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരുന്നത്. ഇവിടെ പ്രിൻ്റ് ഫോട്ടോസ്, ഡോക്യുമെൻ്റ് പ്രിൻ്റ്, അതേപോലെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള അങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻ്റ് ഫോട്ടോസ് എന്നാൽ നമ്മുടെ ഫോണിലുള്ള സകല ജെപെഗ് ഫയലുകളും കാണിക്കുന്നതാണ്. ഡോക്യുമെൻ്റ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള PDF ഫയലുകൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ സ്കാനിങ് എന്ന ഓപ്ഷന്, സ്കാൻ എന്ന ഓപ്ഷൻ നമുക്ക് പ്രിൻ്ററിൻ്റെ സ്കാനർ ഗ്ലാസ്സിൽ ഡോക്യുമെൻ്റ് വെച്ച് നമ്മുടെ മൊബൈലിലോട്ട് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്കാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അത് അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഫോട്ടോയിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചേഞ്ച് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ PDF അതായത് ഡാറ്റ ഫോർമാറ്റ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഡോക്യുമെൻറ്റിലാണോ ഫോട്ടോ മോഡിലാണോ സേവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ കളർ മോഡ് ഏതാ വേണ്ടത് എന്നുള്ളതും ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനാണ് ചേഞ്ച് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ സ്കാനിങ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രിൻ്ററിലും നിങ്ങൾക്ക് സ്കാനിങ് എന്നുള്ള ഡിസ്പ്ലേയിൽ സ്കാനിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുത്ത കമാൻഡ് പ്രിൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഏകദേശം നമ്മൾ കൊടുത്ത ഞാൻ ഇവിടെ വെച്ച ഡോക്യുമെൻ്റ് ഇങ്ങനെ ഒരു ടെസ്റ്റ് പേജിൻ്റെ ആയിരുന്നു. അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സിറ്റ് നടക്കുന്നതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോയിൽ അത് സേവ് ആവുന്നതാണ്. ബാക്ക് അടിക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോ പ്രിൻ്റ് എന്നത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിലുള്ള സകല JPEG ഫയലുകൾ അല്ലെങ്കിൽ ഫോട്ടോ ഫയലുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഇതേപോലെ നിങ്ങളെ മൊബൈലിലുള്ളതും ഇതേപോലെ പ്രിവ്യൂ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ സാമ്പിളിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ മുമ്പ് സ്കാൻ ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻറ്റിൻ്റെ ചെറിയൊരു ടെസ്റ്റ് എന്ന് ചെയ്യ ഡോക്യുമെൻ്റാണ് അതുള്ളത്. നമുക്കിപ്പോൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ആവശ്യം ജസ്റ്റ് സാമ്പിളിനുള്ള ആവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഡോക്യുമെൻറ്റ് മാത്രമാണ് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇതേപോലെ ഒരു മെസ്സേജ് കാണിക്കും, അത് നോ എന്നുള്ളത് കൊടുക്കുക. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ സെറ്റിങ്സിലൊന്ന് പോകേണ്ടതാണ്. കാരണം എവറി ടൈം നമ്മൾ മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഒന്ന്, പേപ്പർ സൈസ്. ആദ്യം നമ്മൾ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പേപ്പർ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് A4 തന്നെ അല്ലേ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അനുസരിച്ചുള്ളതല്ലേ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതേപോലെ ഈ മീഡിയ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ട്രയൽ ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളതെന്നാണ് അവിടെ ചോദിക്കുന്നത്. അധിക സമയത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ പേപ്പർ ഗ്ലോസിൽ നിന്നായിരിക്കും ഉണ്ടാവുക, അത് മാറ്റി നമ്മൾ പ്ലെയിൻ പേപ്പർ ആക്കിയിരിക്കണം. പിന്നെ കളർ മോഡ് നിങ്ങൾക്ക് കളർ വേണം, മോണോക്രോമ് വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം ഈ ടിക്ക് ചെയ്താണ്ട് അത് ക്ലോസ് നോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് കൊടുക്കുക. ഇനി ഈ മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് മീഡിയ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പെയിൻ്റ് പേപ്പറാണോ ഫോട്ടോ പേപ്പറാണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് പ്രിന്റ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ വീണ്ടും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.